എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ബേബി ബെഡ് ഹാൻഡ് ഫീഡിംഗ് ഫോർമുലയാണ് പറയാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പെറ്റ്സ് ലൈഫിൻ്റെ ബേബി ബെഡ് ഹാൻഡ് ഫീഡിംഗ് ഫോർമുല വിത്ത് DHA ഒമേഗ 3 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. പല ടൈപ്പിലുള്ള ഹാൻഡ് ഫീഡിംഗ് ഫോർമുലാസ് ഉണ്ട്. കുറച്ചുകൂടി പ്രോട്ടീൻസ് കൂടുതലുള്ളത്, അതിനേക്കാളും കുറഞ്ഞ ടൈപ്പ്, അങ്ങനെ പല ടൈപ്പുണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് പെറ്റ്സ് ലൈഫിൻ്റെ ബേബി ബെഡ് ഹാൻഡ് ഫീഡിംഗ് ഫോർമുലയാണ്. ഈ ഒരു ഹാൻഡ് ഫീഡിംഗ് ഫോർമുല നമുക്ക് ഏത് ടൈപ്പിലുള്ള ബേബീഡ്സിന് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 1 കിലോന് 850 രൂപയാണ് വരുന്നത്, അതിൻ്റെ മാർക്കറ്റ് പ്രൈസ്. പിന്നെ ഇതിൽ ഇൻഗ്രീഡിയൻസ്, ഇതിലുള്ള ആഡ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിൽ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഗ്രൗൺ കോൺ, ഗ്രൗണ്ട് വീറ്റ്, വെജിറ്റബിൾ ഓയിൽ, സോയാബീൻ മീൽ, വിറ്റാമിൻ ഇ സപ്ലിമെൻറ്റ്, വിറ്റാമിൻ ബി12 സപ്ലിമെൻറ്റ്, ഫോളിക് ആസിഡ്, വിറ്റാമിൻ D3 സപ്ലിമെൻറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് ഏജസ് ടു ബിഗിൻ വീനിങ്, അതുപോലെ വീനിങ് യുവർ ബേബി ബേഡ്, എപ്പോഴാണ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് ഫീഡ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഫീഡിംഗ് ഷെഡ്യൂൾ, ന്യൂലി ഹാച്ച്ഡ് ബേഡ്സിന് എങ്ങനെ കൊടുക്കണം, അതുപോലെ 4 to 6 weeks ഓൾഡ് ആയ കുട്ടിക്ക് എങ്ങനെ കൊടുക്കണം, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസ് ഇത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവരുടെ ഗ്രോത്ത് നമ്മൾ മോണിറ്റർ ചെയ്യണം, അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ അതിൽ കറക്റ്റായിട്ടുണ്ട്. പിന്നെ പ്രോപ്പർ ഫീഡിംഗ് കൺസിസ്റ്റൻസി, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ഇതിൽ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് 3 ഡേയ്സ് ഓൾഡ് ആണെങ്കിൽ എങ്ങനെ കൊടുക്കണം, പിന്നെ പ്രായം കൂടി വരും തോറും എങ്ങനെ കൊടുക്കണം, അതായത് കൺസിസ്റ്റൻസിയാണ്. അതായത് സ്റ്റാർട്ടിങ് കൊടുക്കുമ്പോൾ നമ്മൾ ഭയങ്കര വെള്ളം പോലെ കൊടുക്കണമെന്ന് വെച്ചാൽ ഡേയ്സ് കൂടി വരും തോറും നമുക്ക് ഇത്തിരി കൂടി കട്ടിയാക്കാം. പിന്നെ ഇതിൽ ഡയറക്ഷൻസ് കൊടുത്തിട്ടുണ്ട് തയ്യാറാക്കേണ്ട വിധം. ഈ ഹാൻഡ് ഫീഡിംഗ് ഫോർമുല നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നത് ചെറിയ ചൂടുവെള്ളത്തിലാണ്. അതിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മളിത് കൊടുക്കുക. എന്താ ഇതാണ് കേട്ടോ അതിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത്. നമ്മൾ ചെറു ചൂടുവെള്ളത്തിൽ നല്ലോണം മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഒരു 10 ദിവസത്തിനേക്കാളും താഴെ പ്രായമുള്ള ബേബീഡ്സിനാണെങ്കിൽ നല്ലോണം വെള്ളം പോലെ വേണം കൊടുക്കാൻ കേട്ടോ, അധികം കട്ടി പാടില്ല. ഇതിപ്പോൾ ഞങ്ങൾ കൊടുക്കുന്നത് കൊണ്ടുവരേണ്ട കുട്ടി എന്ന് പറയണത് 10-35 ദിവസമായതാണ്. അവൻ ഇത്ര കട്ടിയിലാണ് നമ്മൾ കൊടുക്കണേ. ആദ്യം നമ്മൾ ഭയങ്കര വെള്ളം പോലെയാണ് കട്ടി കുറച്ചിട്ടാണ് കൊടുക്കണമെങ്കിൽ 4-5 നേരമായിട്ട് അവർക്ക് ഒരു ദിവസം കൊടുക്കണം. ഇപ്പോൾ ഇവന് ഇത്തിരി കട്ടി കൂട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അവന് 4 നേരമായിട്ടാണ് നമ്മൾ കൊടുക്കണേ. ആള് പാത്രം കാണുമ്പോൾ അടുത്തെത്തി ഓരോ പണി ഒളിപ്പിക്കണം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അപ്പോൾ അവനെ ഫീഡ് ചെയ്യേണ്ട ടൈമായി. പിന്നെ അവരുടെ ക്രോപ്പ് നോക്കി നമുക്കറിയാം നിറഞ്ഞിട്ടാണ് ഇരിക്കണേ അല്ലാണ്ടാണ് ഇരിക്കണേ എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഫീഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ആളിവിടെ റെഡി ആയിട്ടാണ് നിൽക്കണേ. അപ്പോൾ ആൾക്ക് ഉള്ള ഫുഡ് നമ്മൾ കൊടുക്കട്ടെ. അപ്പോൾ എങ്ങനെയാണ് ബേബി ബേഡ്സിനെ ഹാൻഡ് ഫീഡ് ചെയ്യുക എന്നുള്ളത് നമ്മൾ വേറെ വീഡിയോ ചെയ്യുന്നതായിരിക്കും.